രണ്ടു പ്രാവശ്യം ഞാൻ നോ എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടൊരു പ്രോജക്റ്റ്, വീണ്ടും കറങ്ങി തിരിഞ്ഞ് അത് എന്നിലേക്ക് തന്നെ മൂന്ന്, അതാ പറഞ്ഞു ഒന്നിൽ പഴിച്ചാൽ മൂന്നെന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റ് എനിക്ക് പറയാൻ കൂടുതലായി, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കഥാപാത്രം ഏതാന്ന് ചോദിച്ചാൽ ഒരു ഉറക്കത്തിൽ ഞാനിപ്പോ പറയും കൂടുതലായി, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം കൂടത്തായി കാണുന്നത് ഇങ്ങനെ കണ്ടിട്ട് ഡോളി എങ്ങനെയാ നോക്കുന്ന, അവരത് ആക്ഷൻ കാണിച്ച് അമ്മുക്കാനെ കാണുന്ന ഭയങ്കര ആഗ്രഹം. അയ്യോ, ഞങ്ങള് എറണാകുളം വന്നതിന്റെ മെയിൻ റീസൺ അതിന്റെ, എനിക്ക് മമ്മൂക്കാനെ കാണുന്ന ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞങ്ങള് കൊറേ തവണ ഒരു മാസത്തോളം മമ്മൂക്കാനെ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവും. അപ്പൊ സെക്യൂരിറ്റി അവിടെ നിന്ന് ജാവോ ജാവോ എന്ന് മാത്രമേ പറയാറുള്ളൂ. ആനന്ദേട്ടനാണ് ഇങ്ങനെ എന്റെ ഒരു ഫോട്ടോ എവിടുന്നോ കിട്ടി ലാൽ സാറിന് എടുത്തുകൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ എന്റെ പോവാന്നൊക്കെ പറയുന്ന അതൊക്കെ എന്തോ ഒരു നിമിത്തവും ഒരു ഭാഗ്യവും ഒക്കെ തന്നെയാണ്. ലാൽ സാറ് പറഞ്ഞു ഇപ്പഴും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട മുക്തേതാ പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോ കുരുവി മച്ച് ബെറ്റർ. സത്യം എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല, ഇല്ലായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ച, ഞാൻ എന്താണ് അനുഭവിച്ച ആ കാര്യമാണ് ഞാൻ ക്യാമറന്റെ മുന്നിൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായി. മോളുടെ ആണെങ്കിലും ഒരു റീല് കണ്ടിട്ടാണ് പത്താം വളവിലേക്ക് വിളിക്കുന്നത്. ശ്വാസികയാണ് അഭിലാഷിന് അയച്ചു കൊടുക്കുന്നത്. ആദ്യമേ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞപ്പോ ഒരു സങ്കടം ഉണ്ടായിരുന്നു, അത് ചെയ്യണോ വേണ്ടേ എന്തുകൊണ്ടോ നസ്രാണിയിൽ. അതാണെങ്കിൽ റിയലായിട്ട് മുക്കിയിട്ടില്ലേ ആ വെള്ളത്തില്, പിന്നെ എന്നെ തന്നെയാണോ മുക്കുന്നത്. നസ്രാണി മാത്രല്ല, ഞാൻ മാന്ത്രികൻ ജയറാമേട്ടൻ്റെ കൂടെ മാന്ത്രികൻ ചെയ്തതായിട്ട് തെങ്ങുന്ന ചാടുന്ന അതെല്ലാം നമ്മള് തന്നെയാ. അതെ യേശുരാജേട്ടനൊക്കെ ചോദിച്ചു മുത്തിന്റെ അടുത്ത് പറഞ്ഞാ പോരാ, അതൊരു ആഗ്രഹം. അത് ഞാൻ വാക്ക് ചെയ്യുന്നതും ഡ്യൂപ്പ് വാക്ക് ചെയ്യുന്നതും വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഡാൻസ് കളിക്കുന്ന പാട്ടാണ്. ഒന്നാമത് ആ സോങ്ങിനൊരു ബ്ലെസ്സിങ് ഉണ്ട്, അത് തമിഴില് കർപ്പൂര നായികി കനകവല്ലി എന്ന് പറയുന്ന ഒരു പ്രയർ സോങ് ആണ്. അവിടുത്തെ ഭയങ്കര ഹിറ്റ് പ്രയർ സോങ് ആണ് അത്. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ, ഏറ്റവും മികച്ച പേഴ്സണൽ മെന്ററർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു ചോദിച്ചു പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് പറഞ്ഞപ്പോ തന്നെ രണ്ടുപേരും ഇപ്പം വളരെ ചിരിച്ചിരിക്കുകയാണ്. മുക്ത, വെൽക്കം. താങ്ക് യു സോ മച്ച് കുരുവി. കുട്ടീസ് വളരെ ഹാപ്പിയാണ്. വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്, ഓഫ്കോഴ്സ് കുരുവിനെ സംബന്ധിച്ചും. എന്റെ ഒരു 8 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പടമാണ്. അപ്പൊ അതെനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആണ്. മാർച്ച് 1st ഇതാ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും ഒരു ഒരു ടെൻഷനും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റും ടെൻഷനും ഹാപ്പിനെസും എല്ലാം കൂടെ ഒരു റൗണ്ട് വരച്ച് തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും തീർച്ചയായിട്ടും. ഇതിൽ എന്താണ് പരിപാടി? ഞാൻ കുരുവിയുടെ അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒറിജിനൽ സ്റ്റോറിയാണ്, മോളുടെ തന്നെ ജീവിതകഥ പറയുന്ന ഒരു സംഭവമാണ്. അപ്പം മോളുടെ അമ്മ ജാസ്മിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. മുബിന എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ്, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് വൈഫും കൂടെയാണ്. കാരണം ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു അച്ഛനും അമ്മയും ആ മോളുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു യാത്രയുടെ ആ ഒരു ജേണിയാണ്. അപ്പൊ അതിനകത്ത് അവർക്ക് വരുന്ന കുറേ സ്ട്രഗ്ലിങ്, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിനകത്ത് ഈ കളറിസത്തിന്റെ പേരിലും ബോഡി ഷെയ്മിങ്ങിന്റെ പേരിലും ഒക്കെ ആ പാരന്റ്സും ഈ മോളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളിതില് പറയുന്നത്. ഡ്രീം പോയിന്റിലേക്ക് എത്താനുള്ള വേ, ആ പാത്തിൽ ഉണ്ടായ ഇൻസിഡൻസും കാര്യങ്ങളും, അവര് അതിനകത്ത് അനുഭവിച്ചിട്ടുള്ള ഫിനാൻഷ്യലി അനുഭവിച്ചിട്ടുള്ള കുറെ ഫിനാൻഷ്യലി ഉണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകള്, പിന്നെ ഈ മോളെ ആ ഒരു ഡ്രീമിലേക്ക് എത്തിക്കാനുള്ള അവരുടെ ആ ഒരു, ഇപ്പോൾ കുഞ്ഞ് ഡൗൺ ആവുമ്പോൾ പല 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 സിറ്റുവേഷനിലും ഈ കുഞ്ഞിന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആ ഒരു ഫുൾ കോൺഫിഡൻസ് കൊടുത്ത് മോൾഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന രണ്ട് പാരന്റ്സ് ആണ് വിനീതേട്ടൻ്റെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. കുരുവിക്കുട്ടീസ് പറയൂ, കിടിലും അടിപൊളി സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടി അടിമുടിയൊക്കെ ഒന്ന് കളറൊക്കെ ചെയ്ത് ഇടയ്ക്ക് ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ചെയ്ത് അല്ലേ, എന്താണ് പറയൂ, ഹൗ യു? അയ്യോ, സുഖമായിട്ടിരിക്കുന്നു. ടെൻഷനില്ല, ടെൻഷനും സന്തോഷം, റിലാക്സ് ചെയ്യൂ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ? ആദ്യമായിട്ടായതുകൊണ്ട് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ, ഭയങ്കര സന്തോഷം.
ആള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അസാധ്യ ആർട്ടിസ്റ്റ് ആണ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോ മനസ്സിലാവും. ഞാൻ വന്ന ഒരു സമയമുണ്ടല്ലോ, അച്ഛനുറങ്ങാത്ത വീട് സമയത്തൊക്കെ ഞാൻ ചെയ്ത എന്തൊരു ടെൻഷനായിരുന്നു എന്നറിയോ? അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര കൂളായിട്ട്. കാരണം മോള് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ മോള് അഭിനയിക്കുന്നത്. കരയുന്ന ഓരോ സീൻസിലൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. വിത്തൗട്ട് ഗ്ലിസറിൻ ആണ് പല സീൻസിലും മോള് കരഞ്ഞത്. കാരണം നമ്മള് കണ്ണടച്ചിരുന്ന് അതിങ്ങനെ ഓർത്തെടുത്ത് അത് പല സീൻസ് ഉണ്ട്. അതിപ്പോ കാണുമ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് മനസ്സിലാവും, ബ്യൂട്ടിഫുള്ളി അത് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ മുക്ത പറഞ്ഞ പോലെ തന്നെ, അച്ഛനുറങ്ങാത്തവരുടെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ ത്രീ ഇയേഴ്സിൽ സംതിങ് ഒരു മോഹിനിയാട്ടം എന്നുള്ള സംഭവം 3 വയസ്സ് തൊട്ടേ, പിന്നെ എനിക്ക് തോന്നുന്നു കുറെ സീരിയലുകൾ ചെയ്തു. സീരിയൽസ് ആണ് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തു, 6-ാം ക്ലാസ് തുടങ്ങി 8-ാം ക്ലാസ് വരെ ഞാൻ സീരിയൽസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് 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 നമ്മൾ ആ ഒരു ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് ലാൽ സാറിന്റെ അടുത്തേക്ക് എത്തുന്നത്. അതെ അതെ, ആ എത്തിപ്പെടൽ കുറച്ച് ആക്ച്വലി ഇപ്പം ചിലർക്ക് പറയുമല്ലോ ഒരു ഇന്നേജ് ആകുമ്പോൾ പെട്ടെന്നൊരു സിനിമയിലോട്ട് വരാൻ ചാൻസ് കിട്ടും, എസ്പെഷ്യലി ഇപ്പൊ നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആണല്ലോ. ഈസി എന്നുള്ളത് ഇപ്പോഴും പാട് നമുക്ക് നമ്മുടെ ആ ഒരു ടാലന്റ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു കുറെ പ്ലാറ്റ്ഫോംസ് ഇപ്പൊ ഉണ്ട്. അല്ലാതെ സിനിമയിൽ എത്തിപ്പെടുക, സിനിമയിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് തന്നെയാണ് ചേട്ടാ. സ്റ്റിൽ ഇപ്പൊ ഞാനടക്കം നമ്മള് ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, അതിനൊരു ഭാഗ്യം വേണം. അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു നോക്കുമ്പം മോളൊക്കെ എത്ര ലക്കിയാണ്, സ്വന്തം പാരന്റ്സ് തന്നെ ആ ഒരു അവളുടെ ആ ഒരു ആഗ്രഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഒരു ഒരു മൂവി എടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമല്ലേ. ഇപ്പം കഴിവുണ്ടെങ്കിലും അത് കാണിക്കാൻ, അതായത് ഷോക്കേസ് ചെയ്യാനുള്ള ഇടങ്ങൾ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ കഴിവുണ്ടെങ്കിലും അത് എങ്ങനെ അത് പോയി കാണിക്കണം, ഒരു മീഡിയം ഇല്ല എന്നുള്ള ആ ഒരു ഡിഫറൻസ് ശരിക്കും. അയ്യോ അത് ശരിക്കും ഉണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഞാനൊക്കെ വന്ന സമയത്തൊന്നും എനിക്ക് എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്കറിയില്ല എവിടെ എങ്ങനെയാ സിനിമയിലേക്ക്. എന്റെ ആഗ്രഹം TVയിൽ എന്റെ മുഖം വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എനിക്ക് അത് മാത്രമേ ആ ഈ ഒരു പ്രായത്തിൽ എനിക്ക് അതേ അറിയുള്ളൂ. പക്ഷെ അത് എങ്ങനെ വരും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഈ പറയുന്ന പോലെ സീരിയലിൽ വന്നു, അവിടെ കുറച്ച് കോണ്ടാക്ട്സ് ആയി, അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഓരോ മാഗസീനിലൊക്കെ പോയി. പക്ഷെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആനന്ദ് പൈ എന്നൊരു ചേട്ടൻ കേട്ടാ അറിയായിരിക്കും. അപ്പൊ ആനന്ദേട്ടനാണ് ഇങ്ങനെ എന്റെ ഒരു ഫോട്ടോ എവിടുന്നോ കിട്ടി ലാൽ സാറിന് അടുത്ത് കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ എന്റെ പോവാന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്തോ ഒരു നിമിത്തവും ഒരു ഭാഗ്യവും ഒക്കെ തന്നെയാണ്. ആ ഒരു ഫോട്ടോ സാറിന്റെ അടുത്ത് എത്തിയില്ല, ഞാൻ പോയി സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും ആ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടിക്ക് അത് കഴിഞ്ഞ് കറക്റ്റ് 8th കണ്ടില്ലായിരുന്നു. ആ കേറുമ്പോ ഓഫ്കോഴ്സ് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. ഈവൻ എനിക്ക് തോന്നുന്നു ലാൽ സാറിനും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നായിരിക്കും. ലാൽ സാറിനായിരുന്നു കൂടുതൽ ടെൻഷൻ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സീരിയല് നമ്മള് 3 കൊല്ലം ചെയ്തല്ലോ. അതെ അതെ, അഭിനയം 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ. അപ്പൊ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടൊക്കെ ഞാൻ ചെല്ലുന്നത്. സിനിമയില് പ്രോംപ്റ്റിംഗ് ഇല്ലാന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഓക്കെ, ഞാൻ അഭിനയിച്ച സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 1st ദിവസം 2nd ദിവസം ഒക്കെ ഞാൻ എനിക്ക് ഓർക്കാൻ തന്നെ ഇഷ്ടമില്ലാത്ത, അയ്യോ ഇഷ്ടം പോലെ വഴക്കിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെ ഒരു 7-8 ടേക്കിംഗ് കണ്ടു പോയിട്ടുണ്ട്. അയ്യോ ലാൽ സാർ പറഞ്ഞു ഇപ്പഴും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട മുക്തത പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോ കുരുവി മച്ച് ബെറ്ററാ. കുരുവിക്ക് ആക്ച്വലി ഫസ്റ്റ് ടേക്ക് അതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? കാരണം ട്രൂ സ്റ്റോറി തന്നെയാണ്, നമുക്ക് അറിയാവുന്ന ഒരു ഇത് തന്നെയാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തൊരിതാണ്. പക്ഷെ എങ്കിലും സിനിമയിലോട്ട് വന്നപ്പോ ആ ഒരു ക്യാമറ വെച്ചിട്ട് മോളെ എല്ലാം ഓക്കെ അല്ലേ കുട്ടി, സെറ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു എങ്ങനെ ടെൻഷൻ ഉണ്ടായില്ല ഇല്ലായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ച, ഞാൻ എന്താണ് അനുഭവിച്ച ആ കാര്യമാണ് ഞാൻ ക്യാമറന്റെ മുന്നിൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായി. അപ്പൊ അവര് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ പണ്ട് അനുഭവിച്ച ഓരോ കാര്യങ്ങൾ എന്റെ മൈൻഡിൽ വരുന്നേ. ഓ അപ്പൊ കറക്റ്റ് എനിക്ക് ഒരു പറയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ എന്റെ സപ്പോർട്ടിന് എന്റെ ഉമ്മച്ചിനെ പോലെ തന്നെ, മുത്ത ചേച്ചി ഉണ്ടായിരുന്നു, വിനീതേട്ടന് കറക്റ്റ് ഉപ്പച്ചി പോലെ തന്നെ ഒരു കംഫേർട്ട് ആയിട്ട് എനിക്ക് ഫുൾ സെറ്റ് എല്ലാരും തന്നെ അങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നേ. ഇപ്പം മുത്ത് പറഞ്ഞല്ലോ അത് കഴിഞ്ഞൊരു 8 ഇയേഴ്സ് ഗ്യാപ്പാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഓരോ സിനിമകൾ കാണുമ്പോഴും അതിനകത്ത് ഡിഫറെൻറ്റ് റോളുകളാണ്. അതിലുപരി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് പറയാം കൂടത്തായി, അത് വൺ ഓഫ് ദ ഇപ്പം സിനിമകൾ സീരിയലും ഡിഫറെൻ്റ് ആണ്, എങ്കിലും അതൊരു കൾട്ട് പരിപാടിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം ഇറ്റ് ഇസ്
ടോട്ടലി ഡിഫറെൻറ്റ്. നമുക്ക് നമ്മളുടെ ഒരു വേഴ്സറ്റാലിറ്റി കാണിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി റെയർ. തീർച്ചയായിട്ടും കുറച്ച് സിനിമകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ, പക്ഷേ എങ്കിൽ പോലും ഇപ്പം ദിവസമായിച്ച് എനിക്ക് അത്യാവശ്യം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉറക്കത്തിൽ ഞാനിപ്പോൾ പറയും കൂടുതലായി, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. അച്ഛനുറങ്ങാത്ത വീട് എല്ലാവരും ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, നസ്രാണിയൊക്കെ ആണെങ്കിലും എല്ലാവരും ഓർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തായി. അതിന് ശ്രീകണ്ഠ സാറിനോട് സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയണം. കാരണം ഇതുണ്ടല്ലോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിമിത്തമാണ്. ഞാൻ ഒന്നാമത്തത് അത് ആ ഒരു വാർത്ത അങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ ഈ പ്രൊജക്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം നമുക്കൊരു പേടിയാണല്ലോ. ഒന്നാമത്തത് ഞാനിങ്ങനെ നെഗറ്റീവ് റോളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം രണ്ട് പ്രാവശ്യം ഞാൻ നോ, എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടൊരു പ്രൊജക്റ്റ്, വീണ്ടും കറങ്ങി തിരിഞ്ഞ് അത് എന്നിലേക്ക് തന്നെ മൂന്ന്, അതാ പറഞ്ഞു ഒന്നിൽ പഴിച്ചാൽ മൂന്നെന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. ആയിരുന്നു അത്, പ്രേക്ഷകർ അത് ആക്സെപ്റ്റ് ചെയ്തല്ലോ. ഞാനത് ചെയ്തതിന് ഒരു നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ്, സിനിമ ഇറങ്ങി കിട്ടുന്ന റെസ്പോൺസിലുപരി ഒരുപാട് റെസ്പോൺസുകൾ കിട്ടിയിട്ട് കാണുമല്ലോ അല്ലേ. അതിൽ എന്നെ ശരിക്കും പറഞ്ഞ ആളുകള് കുറച്ചുകൂടെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു സ്നേഹിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു നെഗറ്റീവ് റോളിനെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാ. അത് ഈവൻ കുഞ്ഞു കുട്ടികളാണ്, എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരും, കൂടത്തായി കാണുന്നത് ഇങ്ങനെ കണ്ടിട്ട് ഡോളി എങ്ങനെ നോക്കുന്ന, അവരത് ആക്ഷൻ കാണിച്ച്. ഇവൻ എൻ്റെ മോള് തന്നെയാണെങ്കിലും ആ ഡോളി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് അത് എത്തിയല്ലോ. അപ്പോൾ ഇനി എനിക്ക് ഇപ്പം ഒരു കഥാപാത്രം ഇനി കിട്ടിയില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഒരു ഒരെണ്ണമെങ്കിലും എനിക്ക് എൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിക്കാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ല. അതുപോലെ മോള് ആക്ടിങ്ങിന്റെ ടൈമിലൊക്കെ മോള് ഫാദറും പാരന്റ്സും ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവര് ഇത് കാണുമ്പോൾ അതൊരു വേറൊരു ഫീൽ ഇല്ല. കാരണം അവർ ഓൾറെഡി ഇത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, മോളത് ചെയ്യുന്നു. അപ്പൊ അവർക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, ഒരു ഫീൽ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതെങ്ങനെയായിരുന്നു അവര് ഷെയർ ചെയ്തത്? മിക്ക എല്ലാ സീനും കഴിയുമ്പോ അവരെ നോക്കുമ്പോ കണ്ണിന് വെള്ളം വന്നിട്ടായിരിക്കും. എല്ലാ സീനിലും, മിക്ക എല്ലാ സീനിലും അതേപോലെ തന്നെ ഓരോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതാക്കുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുതരും, ഇതാക്കുമ്പോ കണ്ണിന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുണ്ടാവും. അപ്പൊ അതെനിക്കാണിപ്പോ കൂടുതൽ സങ്കടമാവും. അപ്പൊ എനിക്ക് കറക്റ്റ് ആ ഫീല് കിട്ടുകയും ചെയ്യും, കരയാനുള്ള ഫീല്. കൺമണിക്കുട്ടി എന്ത് പറയുന്നു? പിന്നെ കൺമണിയാണ് മൂവി ഇറങ്ങിയല്ലോ, മൂവി പത്താം വളവ്. മൂവി ഇറങ്ങിയതിന് മുമ്പ് ഈ ഒരു ടെൻഷൻ പരിപാടി ഉണ്ടായിരുന്നു, അത് എങ്ങനെയായിരുന്നു? അതെ, മോളുടെ മൂവി ഇറങ്ങിയതൊക്കെയാണെങ്കിലും നമ്മള് വിചാരിക്കാതെ, നമ്മളൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല അവൾ അങ്ങനെ ഒരു മൂന്ന് പടം ചെയ്യുന്നോ. അതും ദിവസമായിച്ച് നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ എൻട്രി തന്നെ, പപ്പേട്ടന്റെ കൂടെ, അത് കഴിഞ്ഞ് ജോഷി സാറിന്റെ കൂടെ, അത് കഴിഞ്ഞ് നേരെ ജോഷി സാറിന്റെ മോന്റെ കൂടെ. അതൊക്കെ വലിയ അനുഗ്രഹമല്ലേ. അതാ ഞാൻ പറഞ്ഞ ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലല്ലേ. ഇപ്പം മോളുടെ ആണെങ്കിലും ഒരു റീല് കണ്ടിട്ടാണ് പത്താം വളവിലേക്ക് വിളിക്കുന്നത്. അത് ഭയങ്കര, ഇപ്പം എത്രയോ പേര് ഞാൻ വിചാരിക്കുക ഇങ്ങനെ എത്രയോ പേര് സിനിമ പാഷനായിട്ട്, പക്ഷെ അവർക്ക് ആ ഉള്ളിലുള്ള ആഗ്രഹം ഇപ്പൊ സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു റീല് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അത് അങ്ങനെ ആ ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. ഒരു ഒരു പത്ത് പേരെങ്കിലും അവരുടെ ആ ഒരു കാര്യം അവർ ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര, അത് അനുഭവിച്ച് അറിഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഈ പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവൾക്ക് എനിക്ക് തോന്നുന്നു റീൽസ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഫ്രീ ആവുന്ന പോലെ, അവള് ഫ്രീ ആവുന്ന പോലെ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീൽസ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്വാസികയും കണ്ടല്ലേ, സ്വാസികയാണ് അഭിലാഷിന് അയച്ചു കൊടുക്കുന്നത്. ഇത് കാരണം അവര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ക്യാരക്ടർ ആര് ചെയ്യണം എന്നുള്ളത്. അത് ആ ഒരു സിനിമ മോളുടെ ആ ഒരു ത്രെഡാണ് പറയുന്നത്, മോളുടെ ഒരു കാര്യമല്ലേ പറയുന്നത്. അത് ആദ്യമേ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞപ്പോ ഒരു സങ്കടം ഉണ്ടായിരുന്നു, അത് ചെയ്യണോ വേണ്ടേ. കാരണം നമ്മള് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ കാണണം എന്നുള്ളത്. പക്ഷേ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അതെ നല്ലൊരു പാട്ട്, എലമലക്കാട്, അത് എത്രയോ പേര് അല്ലേ, ഭയങ്കര ലക്കിയാണ് അവളത്. ഇനിയും സിനിമകൾ കിട്ടട്ടെ.
പിന്നെ പഠിത്തം ഇമ്പോർട്ടന്റ് അല്ലേ, സ്കൂളിൽ പോകാൻ പറ്റാത്ത സമയത്താണെങ്കിലും. അല്ല, സ്കൂളിൽ പോകാൻ പറ്റായ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ നല്ലത് വന്നാ എന്റെ ആഗ്രഹം അവള് ചെയ്യണം എന്ന് തന്നെയാ. അവളുടെ ഇഷ്ടം എന്താണോ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. എന്റെ കൂടെ ഒരുമിച്ച് വന്ന് എല്ലാവർക്കും കാണണം എന്നൊക്കെയാ പറയുന്നത്. കാരണം അപ്പം ഈ ഷൂട്ടിന്റെ ടൈം എങ്ങനെയായിരുന്നു അത് മാനേജ്? കാരണം എന്തായാലും ഈ ഒരു ക്ലാസ് ആണ് അല്ലെങ്കിൽ, അപ്പൊ അത് മാനേജ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? ക്ലാസ്സിൽ പോയിട്ടുണ്ടായില്ല. മിസ് ഓക്കെ പറഞ്ഞു, മിസ് ഇല്ല നീ ഷൂട്ടിങ്ങിന് പോകുമ്പോ അവിടെ നിന്ന് പഠിച്ചാ മതി, കൊഴപ്പല്ല, ഒരു മാസല്ലേ, കൊഴപ്പല്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത്. മിസ് നല്ല സപ്പോർട്ടാ, സ്കൂള് ഫുള്ള് നല്ല സപ്പോർട്ടാ. ഏതാ സബ്ജക്ട്? ഏതാ? ഹിന്ദി. ഹിന്ദി പഠിപ്പിക്കുന്ന ശാലി ടീച്ചറിന് ഒരു വലിയ ഹൈ. അതുപോലെ തന്നെ മുക്ത, ഇപ്പൊ ചില സീനുകളെ ചില ആർട്ടിസ്റ്റുകൾ പറയും, അയ്യോ ആ സീൻ കുറച്ച് ടഫായിരിക്കാം, ചിലപ്പോ നമുക്ക് വേറെ ഒരാളെ വെച്ച് ചെയ്യാം. ഇപ്പൊ ഫേസ് കാണാത്തതാണെങ്കിൽ ട്യൂബിനെ വെച്ച് ചെയ്യൂല. തീർച്ചയായിട്ടും ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഇല്ല അങ്ങനെയുള്ള ആക്ഷൻ പരിപാടികൾ, പക്ഷെ എന്തുകൊണ്ടോ നസ്രാണിയിൽ അത് അതാണെങ്കിൽ റിയൽ ആയിട്ട് മുക്കിയിട്ടില്ലേ ആ വെള്ളത്തില്? പിന്നെ എന്നെ തന്നെയാണോ മുക്കുന്നത്? അപ്പൊ അത് അത് ഓക്കെ പറയാൻ ആക്ച്വലി അതിന്റെ ഒരു ഒരു ഇത് എന്തായിരുന്നു? നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഞാനൊന്നും സിനിമ ഒരു എന്താ പറയാ ടൈം പാസ് എന്നുള്ള രീതിയിലൊന്നുമല്ല ഞാൻ ഇപ്പോഴും കാണുന്നത്. കുഞ്ഞിലേ ഞാൻ വന്ന സമയത്താണെങ്കിലും നമ്മൾ ഭയങ്കര ഒരു പാഷൻ എന്ന് പറയില്ലേ, ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ആ ആഗ്രഹത്തിനുള്ള ഒരു ഇതായിരിക്കും നമ്മള് നമുക്ക് തന്നെ ചെയ്യണം. ഇപ്പം നസ്രാണി മാത്രല്ല, ഞാൻ മാന്ത്രികൻ ജയറാമേട്ടൻ്റെ കൂടെ മാന്ത്രികൻ ചെയ്ത് പ്രേതമായിട്ട് തെങ്ങുന്ന ചാടുന്ന അതെല്ലാം നമ്മള് തന്നെയാ. അത് എന്താ സമയത്ത് വീണാ വീണു അത്രേ ഉള്ളൂ, പിന്നെ സേഫ്റ്റി എല്ലാവരും അതൊക്കെ നോക്കും, അതൊക്കെ നോക്കിയിട്ടാ ചെയ്യുള്ളൂ. പക്ഷെ ഈ മുഖത്ത് പൊള്ളി ഫുള്ള് ഒരു സൈഡ് പൊള്ളിയിട്ടാ ഞാൻ ചെയ്യുന്നത്. അത് രാത്രിയാണല്ലോ പ്രേതം ഇറങ്ങുന്നത്, അപ്പൊ എന്റെ 6 to 6 ആണ് രാവിലെ വരെ. അപ്പൊ എനിക്ക് ജ്യൂസ് മാത്രം ഇത്ര ഒരു കുഞ്ഞു ഓട്ടം മാത്രമേ ഉള്ളൂ, അല്ല അതിന്റെ ഉള്ളിൽ കൂടെ വേണം ഞാൻ എനിക്ക് ജ്യൂസ് എന്തെങ്കിലും കുടിക്കണ്ടേ. അത് രാത്രി ഷൂട്ട്. അപ്പൊ എന്റെ അടുത്ത് സുരാജേട്ടനൊക്കെ ചോദിച്ചു, നീ ഡ്യൂപ്പിന്റെ അടുത്ത് പറഞ്ഞാൽ പോരാ. അതൊരു ആഗ്രഹം, അത് ഞാൻ വാക്ക് ചെയ്യുന്നതും ഡ്യൂപ്പ് വാക്ക് ചെയ്യുന്നതും വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ ഒരു ഞാൻ വിചാരിക്കുന്ന പോലെ അവര് ചെയ്യുമോ എന്നൊക്കെ എനിക്കൊരു അങ്ങനെ ഒരു തോന്നല്. അത് ഈ പറയുന്ന പോലെ ആ സിനിമയോടുള്ള ഒരു അതിയായ ആഗ്രഹമായിരിക്കാം. അത് ഇനിയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ആ ചെയ്യുള്ളൂ. പിന്നെ അത് ആ മുഖ്യ സംഭവം ഉണ്ടല്ലോ ആ ടൈമിൽ ആക്ച്വലി ഒരു സെക്കൻഡ് എങ്കിലും തോന്നിയായിരുന്നു, പക്ഷേ ഇല്ല. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പൊ എന്താന്ന് വെച്ചാല് ആ മുക്കി കഴിഞ്ഞ ഞാൻ ഓടി വന്ന് സീനത്തേച്ചീനെ ഒക്കെ തള്ളി മാറ്റി ഞാൻ ഓടി ജയിലിന്റെ അകത്തേക്ക് വരുമ്പോ ഇവരെ ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ വീഴാ താഴേക്ക്. ആ വീഴുമ്പോ ജോഷി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് ജയിലിൽ നിൽക്കുന്ന രണ്ട് ലേഡിമാരെന്നെ ഓടി വന്ന് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പിടിച്ചില്ല, ഞാൻ പൊട്ടക്കോന്ന് പറഞ്ഞ് താഴെ. അതിന്റെ വേദന ഞാൻ ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പൊ തന്നെ എനിക്ക് പറ്റ ഹിപ്പൊക്കെ ഇങ്ങനെ തടിച്ചിട്ടേ ഒരാഴ്ച നല്ല വീഴ്ചയാ വീണത്. അതാ വീണത്. അതിന്റെ വേദന ഞാൻ ഇപ്പോഴും അല്ല എന്താ ജോഷി സാർ പറയുന്നത് ശ്രദ്ധിക്കണ്ടായിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞു. പക്ഷെ നമ്മളപ്പം എന്താ പറയാ, ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ യുവജനോത്സവത്തില് സബ് ജില്ലാ കലാതിലകമായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫോക്ക് ഡാൻസ് ഫസ്റ്റ് ഉണ്ടായിരുന്നു, അറബിക് ഫസ്റ്റ് ഉണ്ടായിരുന്നു, സോങ് ഒരെണ്ണത്തിനും കൂടെ ഫസ്റ്റ് വേണം ഡാൻസിന്റെ. അപ്പം എല്ലാത്തിനും സെക്കൻഡ് തേർഡ് ഒക്കെ ആയി പോവാം. അപ്പൊ ആകെ പിന്നെ ഒരെണ്ണമുള്ളത് ഈ പറയുന്ന പോലെ ഫോക്ക് ഡാൻസ് ആയിരുന്നു. അപ്പം മണിച്ചേട്ടന്റെ ബ്രദർ ആണ് അന്ന് ജഡ്ജ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ കാരണം നമ്മള് സീരിയലൊക്കെ ചെയ്ത് നിൽക്കുന്നു, സ്കൂളിലേക്ക് ടീച്ചേഴ്സൊക്കെ എന്താ ഞാൻ കലാതിലകം മേടിച്ചോണ്ട് അവരെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കല്ലേ. ആകെ ഞാൻ അന്ന് എന്റെ തലയൊക്കെ പൊട്ടി വീണിട്ടാ ഞാൻ അന്ന് കളിച്ചത്. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടന്റെ ബ്രദർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
എന്തിനാ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ അന്ന് ഡാൻസ്. അത് മണിച്ചേട്ടൻ്റെ ബ്രദർ പറഞ്ഞത് ഇപ്പോഴും ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജ് ഷോസിന് എൻ്റെ കാലിൻ്റെ അകത്ത് ആണി കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഒരു മറ്റേ ഈ പിന്നില്ലേ, നമ്മളിങ്ങനെ കോർത്ത് വെക്കുന്ന പിന്നില്ലേ, അത് കുത്തി കയറിയിട്ട് ഞാൻ ഡാൻസ് കളിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിച്ച് ചെയ്യുന്നതാണ്, അത് നിർത്താൻ പറ്റുമോ? ഞാനത് കഴിഞ്ഞ് ഞാൻ ബാക്ക് സ്റ്റേജ് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ചേച്ചിയാണ് അന്ന് ആ സൂചി എൻ്റെ കാലിൽ നിന്ന് ഊരിയെടുത്തത്. എനിക്ക് ചെലപ്പോക്കെ ഇങ്ങനെ നേരത്തെയും പറഞ്ഞു, ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയും, ഹോബി ആയിട്ട് കണ്ടു, ഞാൻ വിചാരിച്ചില്ല സിനിമയിൽ വരുമെന്ന്. അങ്ങനെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്കേ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. ഞാൻ എല്ലാവരോടും പറയും, നമ്മളിപ്പോ എത്ര ജോലി ചെയ്ത് ഏത് നമ്മൾ മടുത്താലും ഒരിക്കലും പറയരുത് ഞാൻ ആ ജോലി ചെയ്ത് മടുത്തു എന്ന്. അത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിന്റെ ആ ഒരു വിഷമവും എല്ലാം മൊത്തത്തിൽ. അത് അയ്യോ ഒരിക്കലും ആരും വിചാരിക്കരുത്, അത് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് ആരോഗ്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമല്ലേ. നമ്മൾ കിടപ്പിലായാൽ എന്ത് ചെയ്യും, ആര് നോക്കും? ആക്ച്വലി കുഞ്ഞിലെയൊക്കെ ഇപ്പം ആക്ടിങ് ദ ഫസ്റ്റ് എന്നുള്ള സംഭവമാണല്ലോ, അതും മോളുടെ തന്നെ ഇതായതുകൊണ്ട്. അല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതിനോടൊരു പാഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആക്ടിങ് എന്നുള്ളൊരു സംഭവം ഇപ്പം മോണാക്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും സ്കൂളുകളിൽ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഡാൻസർ ആവണമെന്നായിരുന്നു ആഗ്രഹം, ജിംനാസ്റ്റിക് ഡാൻസർ ആവണമെന്ന് ആഗ്രഹം. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പിന്നെ മൂവിയിലോട്ട് വരണം, ടി വിയിൽ എന്നെ കുറച്ചാള് കാണണം, ആ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അപ്പോ അങ്ങനെ അങ്ങനെ പാരന്റ്സിനോടും ഉപ്പച്ചനോടും അച്ഛനോടും പറയും. അപ്പൊ അവര് തീരുമാനിച്ചു, എന്നാ നിന്റെ കഥ തന്നെ നീ എന്നെ അഭിനയിക്ക്, നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവര് ഒരു ഇതാക്കി തന്നു. സ്റ്റോറി ആണെങ്കിൽ പോലും ആക്ടിങ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, അപ്പൊ അതിന് വർക്ക്ഷോപ്പോ അല്ലെ അതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പൊ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അയ്യോ അതാ ഞാൻ പറഞ്ഞത്, പെർഫോമൻസിന്റെ എന്റെ സിസ്റ്റർ ഇതിനകത്ത് ഡി ഒ പി ടീമിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെയും പറഞ്ഞു, അപ്പൊ എനിക്ക് വർക്ക് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്റർ ഉണ്ടല്ലോ, ലൊക്കേഷനിൽ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ ലാൽ ജോസറിന്റെ കൂടെ ഒരു സീനുണ്ട്, ഒരു വലിയ സീനാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഫോം വിളിച്ചിട്ട് രാത്രി പറയാം, പക്ഷെ എൻ്റെ മുത്തേ ആ കൊച്ചിന്റെ പെർഫോമൻസ് കാണണം, ഫുൾ ക്രൂ ക്ലാപ്പ് ചെയ്തു. അത് അതൊക്കെ സി പുറത്ത് നിൽക്കുന്ന ഒരാളല്ലേ ഇവര് ചെയ്യുന്നതൊക്കെ, ലൈറ്റിലെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ആ ഫുൾ ക്രൂ ക്ലാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ സീനൊക്കെ മോളിങ്ങനെ നമ്മുടെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്, എന്നെ ഒന്നിനും കൊള്ളിലേ ഉമ്മച്ചിന്ന് ചോദിച്ച് കരയുന്നവരത്, അതൊക്കെ അവള് ആ സമയത്ത് ചെയ്യുമ്പോഴേ ആ മോഡുലേഷൻ ഉണ്ടല്ലോ, നമ്മൾ ആ കരയുമ്പോ അത് വരണ്ടേ, അതൊരു പുതിയ ആളാണോ ചെയ്യുന്നത്, അതൊരു പുതിയ ആളുമാണ്, അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. അവളത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ചെയ്യുന്നതും ആക്ട് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. അത് എനിക്ക് ശരിക്കും, അത് എനിക്ക് മാത്രല്ല, വിനീതേട്ടനാണെങ്കിലും ഒക്കെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒട്ടും പെർഫോം ചെയ്യണം നമുക്ക് അങ്ങനെ പറയാൻ തോന്നില്ലല്ലോ. ഈ നേരത്തെ നസ്രാനയുടെ കാര്യം പറഞ്ഞപ്പോ മമ്മുക്ക എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് നമ്മളൊക്കെ കണ്ട് വളരെ വാവ് ഫാക്ടർ പരിപാടിയാണ്, പക്ഷെ വിത്ത് ആക്ട് ചെയ്യുന്ന ടൈമിൽ അതിലും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ദ വൺ പെർട്ടിക്കുലർ തിങ് ദാറ്റ് യു ഓൾവേസ് റിമെമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ഹോൾ മൂവി? മമ്മുക്ക ഈ പറയുന്ന പോലെ അങ്ങനെ ഭയങ്കര നമ്മളങ്ങനെ, ഒന്നാമത് നമുക്ക് ആ ഒരു നമ്മളൊക്കെ വരുന്ന സമയമല്ലേ, അപ്പം നമ്മളങ്ങനെ സംസാരിക്കുവോ അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ഒന്നും ഇല്ല. സീനിൽ നമ്മൾ വന്ന് നിൽക്കുന്നു, അത് പേടി, നമ്മളൊക്കെ കേട്ടോ മമ്മുക്ക മിണ്ടുവോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ട് വരണത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് വന്നപ്പോ ഒക്കെ എന്നെ ഭയങ്കര കംഫർട്ടായിട്ടാണ് എല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇവൻ ഇമ്മാനുവലൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇമ്മാനുവൽ ചെയ്യുന്ന സമയത്തും ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഇമ്മാനുവൽ ചെയ്യുന്ന സമയത്തും എനിക്ക് വീണ്ടും, ഞാൻ തമിഴ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ഒരു ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ വീണ്ടും ലാൽ സാറിന്റെ കൂടെ ചെയ്യുന്ന ഒരു പടം. അപ്പൊ ലാൽ സാറ് 100% കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ ആ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് സീനിൽ മുടിയുണ്ട്, മുടി കാണിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ആ സീൻ എടുത്തു വരുന്ന സമയത്ത് ലാൽ സാറോട് ചോദിച്ചു, അവള് ചെയ്യൂല്ലേ, ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിച്ചപ്പോൾ ലാൽ സാറ് 100% കോൺഫിഡൻസ് ഷുവർ ആയിരുന്നു.
അതിൻ്റെ ആ ഒരു ധൈര്യമാണ്. സാറ് പറഞ്ഞത് ഞാൻ സാറ് മമ്മൂക്കയോടാണ് പറയണത്, മുക്ത അത് ചെയ്യും, അത് ചെയ്യുക, കുഴപ്പമില്ല, അത് ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ ചെയ്യുക, അവളത് ചെയ്യും എന്ന് പറഞ്ഞു. അത് അദ്ദേഹം എന്നിൽ വെച്ച ആ ഒരു കോൺഫിഡൻസ് അല്ലേ. എനിക്ക് തോന്നുന്നു അത് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഫ്രീയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. നമുക്ക് അങ്ങനെ ഒരു നമ്മളീ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേടിയോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെ ഒരു ചേട്ടൻ്റെ ഒരു പ്രതീതിയായിരുന്നു അതൊക്കെ ചെയ്ത സമയത്ത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഇനി പറയുന്ന പോലെ പ്രേതമായിട്ടല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു ഓവർ ആവൂന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പറയും, ഇല്ല ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. നമ്മളിപ്പോ ഇത് കട്ട് പറഞ്ഞാൽ തീർന്നു. അതിപ്പോ നമ്മളിങ്ങനെ ഇരുന്ന് അല്ലാതെ ഞാൻ അങ്ങനെ ലൊക്കേഷനിലാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരോടും അടിച്ചു പൊളിച്ച് സംസാരിച്ച് അങ്ങനെയല്ല. പൊതുവേ ഞാനൊരു സൈലന്റ് ആയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലാണല്ലോ ഇന്നൊരു ആക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ആക്ടേഴ്സ് പറയുകയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? ഇച്ചിരി കൂടുതലാണ് എന്നാലും എനിക്ക് മമ്മൂക്കനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അയ്യോ, ഞങ്ങള് എറണാകുളം വന്നതിന്റെ മെയിൻ റീസൺ അതിന്റെ എനിക്ക് മമ്മൂക്കനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞങ്ങള് കൊറേ തവണ ഒരു മാസത്തോളം മമ്മൂക്കനെ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവും. അപ്പൊ സെക്യൂരിറ്റി അവിടെ നിന്ന് ജാവോ ജാവോ എന്ന് മാത്രമേ പറയാറുള്ളൂ. കാണണമെന്ന് ഭയങ്കര ആഗ്രഹം മമ്മു. പിന്നെ അങ്ങനെ ആരുടെ കൂടെ ആണെങ്കിലും ഞാൻ ചെയ്യും. എനിക്ക് സിനിമയിലൊന്ന് ചെയ്താൽ മതി. ഈ സിനിമ ഇറങ്ങി ഒരു ഗംഭീര ഹിറ്റായി കഴിയുമ്പോ, എല്ലാ ആൾക്കാരും സ്വീകരിച്ചു കഴിയുമ്പോ തീർച്ചയായിട്ടും ഈ ആഗ്രഹം നടക്കട്ടെ. അയ്യോ നടക്കട്ടെ. അല്ലെങ്കിൽ കാണുന്ന ടൈമിലോ അല്ലാത്ത സെലിബ്രേഷന്റെ ടൈമിലോ ഒക്കെ മുഖേന ഏതാണ് കുട്ടി കൊള്ളാലോ, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു കോള് വരട്ടെ. തീർച്ചയായിട്ടും നമുക്ക് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഇതല്ലേ. അല്ലെ, ഇത്രയും ആഗ്രഹിക്കുന്ന ഒരാളുടെ സിനിമ അല്ലേ, ഇത്രയും വലിയൊരു സ്റ്റാർ കാണാൻ പറ്റുക വലിയൊരു ഇത് തന്നെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഡാൻസ് കളിക്കുന്ന പാട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അപ്പോഴും എപ്പോഴും നമ്മൾ ചില സോങ്സ് ചില ഒരു എറ കഴിയുമ്പോൾ അങ്ങ് മടുക്കും, എല്ലാം മടുക്കും. ആ ടൈമിൽ അടിപൊളിയായിരിക്കാം, പിന്നെ അതങ്ങ് വെറുതെ വിട്ടുകളയും. പക്ഷെ താമരഭരണി എന്ന് പറയുന്ന മൂവിയാണെങ്കിലും ദാറ്റ് സ്റ്റിൽ ആ ഒരു ഒരു സാധനം, ഒരു ഐഡന്റിറ്റി അവിടെ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാൽ മുക്ത തന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്തെങ്കിലും ഇവന്റ് പോകുമ്പോഴും ഈ ഡാൻസ് അല്ലെങ്കിൽ ഈ പാട്ട് കേൾക്കുന്ന ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഡാൻസ് അവിടെ പിള്ളേർ കളിക്കുന്നുണ്ടാവും സ്കൂൾ ആനിവേഴ്സറിക്ക് ആയിരിക്കാം, അതൊരു ഭയങ്കര ഫീൽ കണക്ട്. അയ്യോ, അത് ഇപ്പോഴും ഈ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊന്നും അത്ര ആക്റ്റീവായ ഭയങ്കര ഉണ്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ ഒരാളെങ്കിലും ഡെയിലി എന്നെ ഇങ്ങനെ ഈ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടാഗ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് ദൈവം ഇപ്പോഴും ഈ ഒന്നാമത് ആ സോങ്ങിനൊരു ബ്ലെസ്സിങ് ഉണ്ട്. അത് തമിഴില് കർപ്പൂര നായികി കനകവല്ലി എന്ന് പറയുന്ന ഒരു പ്രെയർ സോങ് ആണ്. അവിടുത്തെ ഭയങ്കര ഹിറ്റ് പ്രെയർ സോങ് ആണ് അത്. നമ്മുടെ ഇവിടുത്തെ ഇസ്രായേലിനാഥന് അതുപോലെ ഭയങ്കര, അന്ന് എനിക്കത് അറിയില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് റിലീസായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്ര ഹിറ്റ്. അതും സെയിം ട്യൂൺ തന്നെ, കർപ്പൂര നായകിയെ കനകവല്ലി എന്ന് പറഞ്ഞിട്ട് അതേ ട്യൂൺ തന്നെയാണ്. അപ്പൊ അന്ന് ഹരിസാർ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചപ്പോ, ഇത് ഇങ്ങനെ ഇവിടുത്തെ ഒരു പ്രയർ സോങ് ഞങ്ങൾ റീമേക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതാക്കുകയാണ്, അപ്പൊ അത് ഷുവർ ആണ് അത് ഹിറ്റ് ആവും എന്നുള്ളത്. അന്ന് അതൊന്നും നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആദ്യത്തെ പടം അതെ അതെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ പ്രായത്തില്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ മൂവി അടിപൊളി ഒരു മൂവി ആകട്ടെ കുരുക്കു. അപ്പൊ ആൻഡ് ഡയറക്ടർക്കും ഈ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് തരുന്നു.